ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ പലിശ നിരക്ക് നിലനിർത്തുവാനുള്ള പ്രധാന തീരുമാനത്തെ തുടർന്ന് മോർഗേജ് നിരക്കുകൾ കുറയുമെന്ന് മോർഗേജ് ബ്രോക്കർമാർ. വരുമാഴ്ചകളിൽ വായ്പ നൽകുന്നവർക്കിടയിൽ കൂടുതൽ മത്സരമുണ്ടാകുമെന്നാണ് ബ്രോക്കർമാർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സമീപഭാവിയിൽ ബാങ്ക് നിരക്ക് കുറയ്ക്കുവാനുള്ള സാധ്യത കുറവായതിനാൽ മാറ്റങ്ങൾ മന്ദഗതിയിലാകുവാൻ സാധ്യതയുണ്ടെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. തുടർച്ചയായ 15-ാമത്തെ പലിശ വർധനവ് പ്രതീക്ഷിച്ചിരുന്ന വിശകലന വിദഗ്ധരെ ബാങ്ക് നിരക്ക് 5.25% നിലനിർത്തുവാനുള്ള മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനം ഒരു പരിധിവരെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിമാസ തിരിച്ചടവിൽ പതിവായി വർധനവ് കാണുന്ന ട്രാക്കർ സ്റ്റാൻഡേർഡ് വേരിയബിൾ റേറ്റ് ഡീലുകളിലെ 1.4 ദശലക്ഷം ആളുകൾക്ക് ഇത് ഉടനടി ആശ്വാസം നൽകും. 2021 ഡിസംബറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിരക്കുകൾ നിലനിർത്തിയതിനു ശേഷവും ട്രാക്കർ മോർഗേജ് ഉള്ളവർ പ്രതിമാസം 540 പൗണ്ട് കൂടുതലും അല്ലെങ്കിൽ ഒരു SBR പ്രതിമാസം 299 പൗണ്ടും കൂടുതൽ നൽകുന്നു. മോർഗേജ് ഉപഭോക്താക്കളിൽ 3/4 ഭാഗവും ഫിക്സഡ് റേറ്റ് ഡീലുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഡീലുകളിൽ ഏകദേശം 8 ലക്ഷം മോർഗേജുകൾ 2023 രണ്ടാം പകുതിയിൽ അവസാനിക്കുമെന്നും ഏകദേശം 1.6 ദശലക്ഷം അടുത്ത വർഷം അവസാനിക്കുമെന്നും ബാങ്കിംഗ് ട്രേഡ് ബോഡി UK Finance പറയുന്നു. ഇവർ മോർഗേജുകൾ പുതുക്കുമ്പോൾ 5% താഴെ മോർഗേജ് പലിശ നിരക്ക് ലഭിക്കുവാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളതെന്ന് ബ്രോക്കർമാർ അറിയിച്ചു. വരാനിരിക്കുന്ന ആഴ്ചകളിൽ കൂടുതൽ വായ്പക്കാർ അവരുടെ ഫിക്സഡ് മോർഗേജ് ഡീലുകൾ കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിപണിയിൽ കൂടുതൽ ആത്മവിശ്വാസം തിരികെ കൊണ്ടുവരുവാൻ മോർഗേജ് നിരക്കുകൾ 4% അടുത്തായിരിക്കണമെന്ന് ട്രിനിറ്റി ഫിനാൻഷ്യൽ നിന്നുള്ള ആരോൺ സ്റ്റട്ട് പറഞ്ഞു. തീർച്ചയായും ഇപ്പോൾ ഒരു പൂർണ്ണമായ വിലയുദ്ധമില്ല, എന്നാൽ മോർഗേജുകളുടെ ഫണ്ടിംഗ് ചെലവ് കുറയുന്നതിനാൽ നിരക്കുകൾ കുറയുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. UKയിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് സൊസൈറ്റിയായ നാഷണൽ വൈഡ് വെള്ളിയാഴ്ച നിരക്കുകൾ 0.31% വരെ കുറച്ചു. വ്യാഴാഴ്ച ബാങ്കിന്റെ പ്രഖ്യാപനത്തിന് ശേഷം മറ്റു വായ്പക്കാരും അവരുടെ പുതിയ ഫിക്സഡ് റേറ്റ് മോർഗേജുകളുടെ വില കുറയ്ക്കുകയാണ്. എന്നിരുന്നാലും 1 ദശാബ്ദത്തിലേറെയായി ആളുകൾ തിരച്ചടിച്ചിരുന്ന മോർഗേജ് ലോൺ പേയ്മെന്റിനേക്കാൾ വളരെ കൂടുതലാണ് പലിശ നിരക്കുന്നതിനാൽ റീമോർഗേജിംഗ് ചെയ്യുന്ന മിക്ക ആളുകളും അവരുടെ മുൻ മോർഗേജ് ലോൺ പേയ്മെന്റിനേക്കാൾ ഗണ്യമായി കൂടിയ തുക തിരിച്ചടവായി നൽകേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.